പടച്ചറമ്പ് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പിന്നെയും അവസരം തന്നു, സമയം തന്നു. പരിശുദ്ധമായ റമദാനു ഷരീഫിലേക്ക് നമ്മെ അല്ലാഹു എത്തിച്ചു. രണ്ട് മാസക്കാലമായി അല്ലാഹുവെ ബല്ലഗന റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എത്തിക്കണേ എന്നൊരു ദുആ. റമദാനു ഷരീഫിലെ നോമ്പും നിസ്കാരങ്ങളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അത് നിർവഹിക്കാനുള്ള വലിയ ആശയും ആഗ്രഹവും ആവേശവും. അല്ലാഹു നമ്മെ റമദാനിലേക്ക് എത്തിച്ചു. ഒന്നാമത്തെ റമദാനിൽ നോമ്പുകാരായി പടച്ച റബ്ബിന്റെ പള്ളിയിൽ ഏത്തിക്കാഫിന്റെ നിയത്തോടുകൂടെ എൽമിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. റമദാനിൽ എൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നതിന് വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. മറ്റുള്ള മാസങ്ങളിലെ സദസ്സുകളെക്കാൾ ആത്മീയതയുടെ നമ്മെ സംസ്കരിക്കാനും നമ്മുടെ സ്വഭാവങ്ങളെ ശുദ്ധിയാക്കാനും ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഇൽമിന്റെ മജ്ലിസുകൾ, അത് കൂടുതൽ മറ്റുള്ള മാസങ്ങളെക്കാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ ഈ സമയം ഈ സന്ദർഭം അത് കാരണമാണ്. മറ്റുള്ള മാസങ്ങളിൽ വാഴ്ന്ന് കേൾക്കുമ്പോൾ ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ആവേശവും അത് ഹൃദയത്തിലേക്ക് വളരെ നന്നായി പതിക്കാനും ഉൾക്കൊള്ളാനും പരിശുദ്ധമായ റമദാനു ഷരീഫിൽ നമുക്ക് അവസരം ലഭിക്കും. പൈശാചികമായ ആ ദുഷ്പ്രേരണകളിൽ നിന്ന് മുഴുവനും രക്ഷപ്പെട്ട് നല്ല സ്വഭാവത്തിലേക്ക്, ഒരു വിശുദ്ധിയിലേക്ക്, തഖ്‌വയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഈ പരിശുദ്ധമായ പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ മനോഹാരിത മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ ഏറ്റവും നല്ല സ്വഭാവികളാക്കി തീർക്കുന്നതിൽ റമദാനിന് വളരെ വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് കാലങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അമുസ്ലിങ്ങളായ ആളുകൾ പോലും ഈ മാസത്തെ ബഹുമാനിക്കുന്നു, ഈ മാസത്തെ അവരാദരിക്കുന്നു. റമദാനു ഷരീഫിൽ നോമ്പെടുക്കുന്ന ധാരാളം അമുസ്ലിങ്ങളായ ആളുകളുണ്ട്. നോമ്പിന്റെ പുണ്യം, നോമ്പിന്റെ പ്രത്യേകത, നോമ്പിന്റെ ശാരീരികവും മാനസികവും വ്യക്തിപരവും മനഃശാസ്ത്രപരവും സാമൂഹ്യവും ശാസ്ത്രീയവുമായ അതിന്റെ പ്രത്യേകതകൾ ബോധ്യപ്പെട്ട് നോമ്പ് മനുഷ്യനെ നന്മയിലേക്ക്, അവന്റെ വളർച്ചയെ, നന്മയിലൂടെയുള്ള വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന ഒരു പരിശീലനമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മറ്റുള്ള മതവിശ്വാസികൾ പോലും നോമ്പിനെ ബഹുമാനിക്കുകയും മുസ്ലിങ്ങളുടെ നോമ്പ് മാസം റമദാൻ മാസത്തിൽ അവരും നോമ്പെടുക്കുകയും ചെയ്യുന്നത്. പത്രമാധ്യമങ്ങളിലൊക്കെ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ പുണ്യമായ റമദാൻ, നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ, എന്തിനാണ് റമദാൻ, എന്തിനാണ് ഈ നോമ്പ് എന്നതിന്റെ മറുപടി, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. നിങ്ങളെ തഖ്‌വയുള്ളവരാക്കി തീർക്കാൻ, തഖ്‌വയുടെ വിശാലമായ ആശയങ്ങൾ പലപ്പോഴും നമ്മൾ പങ്കുവച്ചതും കേട്ടതും ചർച്ച ചെയ്തതുമാണ്. ദുനിയാവിലും ആഖിറത്തിലും ഒരു സത്യവിശ്വാസിയെ നല്ലവനാക്കി തീർക്കാൻ അതിന് ഏറ്റവും വലിയ ശക്തമായ ഒരു പരിശീലനമാണ് പരിശുദ്ധമായ നോമ്പ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം നാളെയാണ് എത്തിച്ചേരുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അദ്ദേഹം ഡയറിയിൽ നാളെയായിരിക്കും നോമ്പ് തുടങ്ങുക എന്ന ധാരണയിൽ ചൊവ്വാഴ്ച അദ്ദേഹം ഡയറിയിൽ നമുക്ക് നമ്മുടെ തീയതി കുറിച്ചു വെച്ചു എന്ന് വിളിച്ചപ്പോൾ അറിയിച്ചു. ഇന്ന് ഒരു പള്ളി ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ നാടിന്റെ തൊട്ടടുത്ത് തന്നെ, ലുഹറിന് ഒരു പുനർനിർമ്മിച്ച ഒരു ജുമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനം. അപ്പൊ അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയില്ല എന്ന് അറിയിച്ച് നാളെ ഇൻഷാ അല്ലാ അദ്ദേഹം എത്തിച്ചേരും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലുണ്ടായൊരു വിഷമം, കാരണം പല ആളുകളും റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിന്റെ പ്രഭാഷണം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇന്ന് വന്നിട്ടുണ്ടാവുക. അത് ഇങ്ങനെ ഒരു ചെറിയ വിഷമം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ പോയത്. ഇൻഷാ അല്ലാ നാളെ അദ്ദേഹം എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ദീർഘമായ പ്രഭാഷണം, മറ്റുള്ള ഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ഒരു മുഴുസമയ പ്രഭാഷണം ഇൻഷാ അല്ലാ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമ്മുടെ ഈ തുടക്ക ദിവസം വളരെയേറെ സന്തോഷത്തോടുകൂടെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
പുണ്യമായ റമദാനിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് ഇതിനു വേണ്ടി തന്നെ നിയത്ത് ചെയ്തുകൊണ്ട് ലോറ നിസ്കാരത്തിന് ഇവിടെ ഒരുമിച്ച് കൂടി ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നേരത്തെ ഇവിടെ ഭാരവാഹികൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു പ്രതീക്ഷയിൽ, കാരണം നിസ്കാരം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ വുളുവോടുകൂടെ ഇത്തിക്കാഫിന്റെ നിയത്തോടുകൂടെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ അതിന്റെ പുണ്യം അത് ആഗ്രഹിച്ചുകൊണ്ട് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് എന്ന ആ ഒരു ശക്തമായ വിശ്വാസത്തിലാണ് നമ്മളൊക്കെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ആവേശത്തോടുകൂടെ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു ഈ പുണ്യമായ റമദാനിനെ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ, റമദാൻ അനുകൂലമായി സാക്ഷിയാവാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ പ്രാധാന്യങ്ങൾ, പ്രത്യേകതകൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് എത്ര പറഞ്ഞാലും തീരാത്ത, കാരണം ദീനിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകമാണ് നോമ്പ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് നോമ്പ്. ആ നോമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു. ഖുദ്സിയായ ഹദീസ് നമുക്കൊക്കെ അറിയാം, എപ്പോഴും കേൾക്കുന്നതാണ്, അസ്സൗമു ലീ വ അനാ ജുസീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങൾ വിശാലമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ച ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കുല്ലു അമലി ബിനി ആദമ ലഹു കഫാറ, എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും മനുഷ്യന്റെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. എന്നാൽ നോമ്പ് എന്നത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, അത് പാപം പൊറുപ്പിക്കൽ മാത്രമല്ല, വസ്സൗമു ലീ വ അനാ ജുസീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. മറ്റുള്ള അമലുകൾ, സൽക്കർമ്മങ്ങൾ, അത് നിസ്കാരവും അതേപോലെ മറ്റുള്ള ഒരുപാട് അമലുകൾ, സുന്നത്തായ നോമ്പുകൾ ഉൾപ്പെടെ ഒരുപാട് സൽക്കർമ്മങ്ങളെക്കുറിച്ച് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതൊക്കെ കഫാറത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന സായിറൽ അഅമാലി ഖദ യുകഫറു ബിഹാ ദുനൂബ സാഹിബിഹാ, എല്ലാ അമലുകളും ആ അമല് ചെയ്യുന്നവന്റെ പാപങ്ങൾ പൊറുപ്പിക്കും. അങ്ങനെ പാപം പൊറുപ്പിക്കാനായി മാറുമ്പോൾ ഫലാ യബ്ഖാലഹു അജ്റുൻ, അവൻ അതിന്റെ ലാഭമുള്ള പ്രതിഫലം അവന് ബാക്കിയാവുകയില്ല. കാരണം നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസവും ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ പൊറുപ്പിക്കാൻ പോലും നമ്മുടെ അമലുകളില്ല. നമ്മൾ നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, പല അമലുകൾ ചെയ്യുന്നു, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചാൽ പിന്നെ അജ്ര് നമുക്ക് ബാക്കിയായി കിട്ടൂല. അത് നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാകുമല്ലോ. നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാൻ നമ്മുടെ അമലുകളുണ്ടോ, നമ്മുടെ ഇബാദത്തുകളുണ്ടോ, നമ്മുടെ നിസ്കാരവും ദിക്റും ഖുർആൻ പാരായണവും എല്ലാം ചേർത്തി വെച്ചാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ പൊറുപ്പിച്ചാൽ തന്നെ ഫലാ യബ്ഖാ ലഹു അജ്റുൻ, മറ്റുള്ള അമലുകളെ കൊണ്ട് അവന് അജ്ര്, അവന് കൂലി ബാക്കിയായി കിട്ടൂല. എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നഹു ലാ യസ്ഖുത്തു സവാബുഹു ബിമഖാസാതിൻ വലാ വൈരിഹാ, അത് കഫാറത്തായി നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകൂല. അപ്രകാരം തന്നെ നാളെ പരലോകത്ത് ഖിസാസിന് വേണ്ടി മറ്റുള്ളവർക്ക് അമലുകൾ കൊടുക്കേണ്ടി വരും. നമ്മെ കൊണ്ട് എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ലുൽമ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടുപോകുന്ന അവസ്ഥ വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ചെയ്തു കൂട്ടിയ അമലുകൾ പോലും മുഴുവൻ നാളെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് നമ്മോട് ആവശ്യപ്പെടും, നിന്നെ കൊണ്ട് അക്രമം കിട്ടിയവനാണ്, നീ അക്രമിച്ചവനാണ്, നീ ലുൽമ് ചെയ്തവനാണ്, നിന്നിൽ നിന്ന് നീതി കിട്ടാത്തവനാണ്, നമ്മുടെ സ്വന്തക്കാര്, നമ്മുടെ പരിചയക്കാര്, കൂട്ടുകാര്, നമ്മൾ ഇടപാടുകൾ നടത്തിയവര്, നമ്മുടെ അമലുകൾ നാളെ പരലോകത്ത് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട്
അവസാനം പാപ്പരായി മുഫലിസീങ്ങളായി കൈമലർത്തേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് ഒരു വിഭാഗം ഇമാമിങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ബൽ യുഫറു അജ്റുഹു, നോമ്പിന്റെ പ്രതിഫലം മുഴുവനായി ലി സാഹിബിഹി ഹത്താ യദ്ഖുലൽ ജന്ന, സുഖലോക സ്വർഗത്തിലേക്ക് അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ നോമ്പിന്റെ പ്രതിഫലം മറ്റുള്ള വഴിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ടാണ് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാര് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ചിന്തിക്കണം. ഒന്ന്, അസ്സൗമുലി വഅന അജ്സീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. അതിന്റെ വ്യാഖ്യാനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും മറ്റുള്ള എല്ലാ അമലുകളും നമ്മുടെ പാപം പൊറുപ്പിക്കാനായി അത് നീക്കിവെക്കപ്പെടും. പാപം പൊറുപ്പിച്ച് തീരുന്നില്ല, എന്നിട്ടല്ലേ അതിന്റെ പ്രതിഫലം നമുക്ക് ബാക്കിയാവുക. അപ്പോൾ പാപം പൊറുപ്പിച്ചാൽ തന്നെ അതിന്റെ പ്രതിഫലങ്ങൾ, അതിന്റെ അജ്റുകൾ നമുക്ക് ബാക്കിയായി കിട്ടൂല. രണ്ട്, നമ്മുടെ അമലുകൾ മറ്റുള്ളവരെ മളലൂമിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന അവസ്ഥ പരലോകത്ത് വരും, കൈമലർത്തേണ്ടി വരും. അപ്പോൾ നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഖിസാസിന്റെ വഴികളിലോ കഫാറാത്തിന്റെ വഴികളിലോ ആയി നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകൂല. അതുകൊണ്ടാണ് പടച്ച റബ്ബ് എനിക്കാണ് നോമ്പ് എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അതിന് ബലപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് മീസാനിൽ നന്മ തിന്മകൾ കനം തൂക്കി എല്ലാം കഴിഞ്ഞ്, എല്ലാ ഖിസാസും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഇവൻ നിരാശനായി നിൽക്കുകയാണ്. കാരണം ഒന്നുമില്ല, ചെയ്ത അമലുകൾ അത് മുഴുവനും പാപങ്ങൾ പൊറുപ്പിക്കാനായി നീക്കിവെക്കപ്പെട്ടു, അല്ലെങ്കിൽ മറ്റുള്ള മതലൂമ്യങ്ങൾ വാരിക്കൊണ്ടുപോയി. ഇവനിന് നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന ബേജാറോടുകൂടെ കാത്തിരിക്കുമ്പോഴാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഒരു സ്വത്ത് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. ഞാൻ സൂക്ഷിച്ചു വെച്ച ഒരു വലിയ സവാബ് എന്റെ ഭാഗത്തുണ്ട്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാനു ശരീഫിലെ നോമ്പ് അതിന്റെ പ്രതിഫലം അവന് നൽകി, സുഖലോക സ്വർഗത്തിൽ ഏറ്റവും വലിയ ദർജ കൊടുക്കുമെന്ന് ഷഫീഉന ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാര് പറയുന്നുണ്ട്, അൽ അഅമാലു കുല്ലുഹാ തുദാഫു ബി അശ്രി അംസാലിഹാ, എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അതിന് ഏത് കാലത്തും ഏത് മാസത്തിലും ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. ഇലാ സബ്ഇമ്മിയത്തിൽ അത് 700 ഇരട്ടി വരെ ആവാം മറ്റുള്ള മാസങ്ങളിൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ പോലും. എന്നാൽ നോമ്പ് ഇല്ല സിയാം നോമ്പോ ഫൈനൂലു, അത് എത്ര ഇരട്ടിയാണ് എന്ന് ഒരാൾക്കും കണക്കാക്കാൻ കഴിയില്ല. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ പ്രതിഫലം കണക്കാക്കാൻ കഴിയൂ എന്നാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാർ. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. അപ്പോൾ അത് എന്ത് പ്രതിഫലമാണ്? മനുഷ്യർക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത പ്രതിഫലങ്ങൾ. എത്രയാണ്, എത്ര ഇരട്ടിയാണ് അതിന്റെ അതത്, മനുഷ്യന്റെ ബുദ്ധിക്കോ അവന്റെ കമ്പ്യൂട്ടറുകൾക്കോ കണക്കാക്കാൻ കഴിയാത്ത ഒരു അതത് കണക്ക്, അത് അള്ളാഹ്ക്ക് മാത്രമേ ആ കണക്കറിയൂ. അതുകൊണ്ടാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവനെന്ന് പറഞ്ഞത്. നോമ്പുകാരനുള്ള പ്രതിഫലം എന്താണ്? അത് ഖുർആൻ സ്വർഗത്തിന്റെ ഞാമത്തുകൾ പറഞ്ഞു. നമുക്ക് സങ്കൽപ്പിക്കാം, നമുക്ക് ആലോചിക്കാം, ചിന്തിക്കാം എന്താണ് സ്വർഗം. ആ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും സൃഷ്ടികളുടെ ചിന്തകൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയാത്ത ഒരു പ്രതിഫലം അത് പടച്ചറബിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന് പറഞ്ഞത്. കാരണം ഫഇന്ന സിയാമ മിനസ് സബർ, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നോമ്പുകാർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രതിഫലം കയ്യും കണക്കും ഇല്ലാതെയാണ് അവരുടെ പ്രതിഫലം നൽകപ്പെടുക. ഇവിടെ പറഞ്ഞ സ്വാബിരിയങ്ങൾ നോമ്പുകാരാണ് എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം പറയുന്നു.
ഇനി നോമ്പുകാരല്ലാത്ത സ്വാബിരിയങ്ങൾ ക്ഷമാലുക്കളാണെങ്കിലും ക്ഷമക്കുള്ള പ്രതിഫലം അത് ബിഗൈരി ഹിസാബ് കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഇന്നമ യുവഫ സ്വാബിറൂന അജറും ബിഗൈരി ഹിസാബ്. ഏത് മേഖലയിൽ ക്ഷമിക്കുന്നയാളുകളാണെങ്കിലും അവർക്കുള്ള പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹ്റു റമളാനിന് പല പേരുകൾ പറഞ്ഞു. അതിൽ മറ്റൊരു പേരാണ് ഷഹ്റു സബർ, ക്ഷമയുടെ മാസം എന്ന്. ഈ ഒരു മാസത്തിന്റെ തന്നെ പേരുകളിൽ ഒന്ന് ക്ഷമയുടെ മാസം എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അസ്സൗമു നിസ്ഫു സബർ, ക്ഷമ നോമ്പ് എന്ന് പറഞ്ഞ ക്ഷമയുടെ പകുതിയാണ് എന്ന്. അസ്സൗമു നിസ്ഫു അസ്സബറു നിസ്ഫുൽ ഈമാൻ എന്ന ഹദീസ് നമുക്കറിയാം. എന്നതുപോലെ അസ്സൗമു നോമ്പ് എന്നത് നിസ്ഫു സബർ, ക്ഷമയുടെ പകുതിയാണ് എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ പണ്ഡിതന്മാർ ക്ഷമയെ മുഖ്യമായി മൂന്നായിട്ടാണ് തരംതിരിച്ചത്. അസ്സൗമു സലാത്തത്തു അൻവാ, മൂന്ന് തരത്തിലാണ് ക്ഷമ. ഒന്ന് സബറുൻ അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിലുള്ള ക്ഷമ. മറ്റൊന്ന് സബറുൻ അലാ മഹാരിമില്ലാ, ഹറാമായ കാര്യങ്ങളിൽ ക്ഷമിച്ചു നിൽക്കുക. മൂന്നാമത്തത് സബറുൻ അലാ അഖദാരില്ലാ, പടച്ചുറബിന്റെ ഖദറ് ഖളാഇനാൽ വരുന്ന പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ ക്ഷമിക്കുക. മൂന്ന് തരത്തിലാണ് ക്ഷമ. ഒന്ന് ഇബാദത്തുകളിൽ ത്വാഅത്തിലുള്ള ക്ഷമ, 20 റക്അത്ത് തറാവീ നിസ്കരിക്കുമ്പോൾ 20 പൂർത്തിയാക്കാനുള്ള ക്ഷമ. 1000 ദിക്ര് ചൊല്ലുമ്പോൾ ആ 1000 വട്ടം ക്ഷമയോടുകൂടെ ഇരുന്ന് ചൊല്ലി തീർക്കാനുള്ള ക്ഷമ. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ അത് മുഴുവൻ തീരുന്നത് വരെ ഒരു തീർക്കുന്ന ഒരു ക്ഷമ. ഒരു അമല് ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് മുഴുവനായി അതിൽ പങ്കെടുക്കാൻ, അതിൽ ഇരിക്കാൻ ഒരു ക്ഷമ തന്നെ വേണം. ക്ഷമയോടുകൂടെയാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്. ത്വാഅത്തിൽ ക്ഷമയുണ്ട്. രണ്ടാമത്തത് സബർ എന്നത് ഹറാമായ കാര്യങ്ങളിലുള്ള ക്ഷമ. വ്യഭിചരിക്കാൻ അവസരം കിട്ടി, പക്ഷെ ക്ഷമിച്ചു വേണ്ട. മദ്യപിക്കാൻ അവസരം കിട്ടി, ഹറാം ചെയ്യാൻ അവസരം കിട്ടി, ആ ഹറാമിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് ആഗ്രഹമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും ക്ഷമിച്ചുകൊണ്ട് മാറി നിന്നു. മൂന്നാമത്തത് ഏറ്റവും പ്രധാനം, നമുക്ക് രോഗങ്ങൾ വരുമ്പോഴുള്ള ക്ഷമ, ആരെങ്കിലും കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടാലുള്ള ക്ഷമ, നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചാൽ, നമുക്ക് ആപത്തുകൾ സംഭവിച്ചാലുള്ള ക്ഷമ. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് മുഖ്യമായി ക്ഷമ എന്ന് മഹാന്മാരൊക്കെ വ്യാഖ്യാനിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ അതിനെ പിന്നെയും വിശദീകരിച്ചു, ക്ഷമ 10 തരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമായി മൂന്ന് തരത്തിൽ എല്ലാ മഹാന്മാരും ക്ഷമയെ വ്യാഖ്യാനിച്ചു പറഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നോമ്പിൽ ഈ മൂന്ന് ക്ഷമയുമുണ്ട്. അസ്സൗമു നിസ്ഫു സബർ, നോമ്പ് എന്നത് ക്ഷമയുടെ പകുതിയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ആ മാസം തന്നെ ഷഹ്റു സബർ, ക്ഷമയുടെ മാസമാണ്. നോമ്പുകാർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെയാണ്. കാരണം നോമ്പുകാർ ക്ഷമാലുക്കളാണ്. ഇന്നമാ യുഫ സാബിറൂന അജറും ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെയാണ് ക്ഷമാലുക്കൾക്കുള്ള പ്രതിഫലം. നോമ്പുകാരന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നവനാണ്, സ്വാബിറാണ്. ഈ മൂന്ന് ക്ഷമയും നോമ്പിലുണ്ട്. ഫഇന്ന ഫീഹി സബ്റൻ അലാ ത്വാഅത്തില്ലാ, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള വഴിപാടിലുള്ള ക്ഷമ. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രിയമുള്ളവരെ, നമ്മുടെ മഹല്ലിൽപ്പെട്ട കരിങ്ങനാട് പടിഞ്ഞാക്കര മൊയ്തുട്ടി എന്നവരുടെ ഭാര്യ ഫാത്തിമ എന്ന സഹോദരിയുടെ ജനാസ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. ഇൻഷാല്ലാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ് തുടരാം. അല്ലാഹു ഈ പുണ്യമായ മാസത്തിൽ റമദാൻ ഷരീഫിന്റെ തുടക്കത്തിൽ തന്നെ വഫാത്തായ ആ സഹോദരി, അല്ലാഹു അവരുടെ യാത്ര കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി സഫായി നിന്നു.
നോമ്പിന്റെ താഴത്തിലുള്ള ക്ഷമയാണ്. നമ്മൾ നോമ്പ് നോൽക്കുക ആ സമയം വരെ, ആ സമയം അത്രയും സമയം ക്ഷമയോടുകൂടെ. പിന്നെയോ വസബറൻ അമ്മ ഹറമല്ലാഹു അല സായിമ മിന ശഹവാത്ത്, നോമ്പുകാരൻ ഹറാമുകളിൽ നിന്ന് ക്ഷമിക്കുന്നുണ്ട്. കാരണം ഞാൻ നോമ്പുകാരനാണ്, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് കേൾക്കരുത്, ഹറാമ് പറയരുത്, ഹറാമ് ചെയ്യരുത്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ഹറാമുകളിൽ നിന്ന് ക്ഷമയോടുകൂടെ അവൻ കാത്തു സംരക്ഷിക്കുന്നു നോമ്പുകാരൻ. പിന്നെ വസബറൻ അലാമായ പിന്നെയോ നോമ്പുകാരൻ നോമ്പുകൊണ്ടുള്ള വിശപ്പ്, നോമ്പുകാരണമുള്ള ദാഹം, നോമ്പുകാരണമുള്ള ക്ഷീണം, ഇതവൻ സഹിക്കുന്നു. ഒരു തരത്തിൽ ശാരീരികമായ പരീക്ഷണം എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ക്ഷമയും താഴത്തിലുള്ള ക്ഷമ നോമ്പിലുണ്ട്. ഹറാമുകളിൽ നിന്ന് ഹറാമുകൾ ചെയ്യാതെ ക്ഷമിക്കുക, അതും നോമ്പിലുണ്ട്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുക, അതും നോമ്പിലുണ്ട്. വിശപ്പ് ഒരു പരീക്ഷണമാണ്, വിശന്നാൽ ക്ഷമിക്കുക. ദാഹം ഒരു പരീക്ഷണമാണ്, ദാഹിച്ചാൽ ക്ഷമിക്കുക. ശാരീരികമായ തളർച്ച, ക്ഷീണം, അത് ഒരു പരീക്ഷണമാണ്, അപ്പോൾ ക്ഷമിക്കുക. മൂന്ന് ക്ഷമയും നോമ്പിലുണ്ട്. അതുകൊണ്ടാണ് അസ്സൗമു നിസ്ഫു സബർ, അതേപോലെ ഈ റമദാനിനെ കുറിച്ച് തന്നെ ഷഹ്റു സബർ എന്നൊക്കെ പറഞ്ഞത്. ആ നോമ്പുകാർക്ക്, സ്വാബിരിയങ്ങൾക്ക്, ക്ഷമാലുക്കൾക്കുള്ള പ്രതിഫലം ബിഗൈർ ഹിസാബ്, കയ്യും കണക്കുമില്ലാതെയാണ്. അതുകൊണ്ടാണ് അസ്സൗമുലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് മറ്റൊരു വ്യാഖ്യാനം. മൂന്നാമത്തെ മറ്റൊരു വ്യാഖ്യാനം, അസ്സയാമു വ മുജറദുൻ, നോമ്പ് എന്ന് പറഞ്ഞാൽ തനിച്ച ഒരമലാണ്. ഏത് കാര്യത്തിൽ? ഫീ തർക്കി ഹുദൂദിൻ നഫ്സി വ ശഹവാത്തിൽ അസ്ലിയ, എല്ലാ ഷഹവാത്തും മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ദേഹേച്ഛകളും ആഗ്രഹങ്ങളും അതിൽ അടിസ്ഥാനപരമായി, അതിന്റെ അടിസ്ഥാനപരമായി അതൊക്കെ അസ്ലിയായി തന്നെ മനുഷ്യന്റെ ഷഹവാത്തിനെയും അതേപോലെ ദേഹേച്ഛകളെയും അവൻ ഉപേക്ഷിക്കുന്നുണ്ട് നോമ്പുകാരൻ. ലായുജത് നാലിക്ക ഫി ഇബാദത്തിൻ നുഖ്ര, ഇത് നോമ്പിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു ഇബാദത്തിലും ഇല്ല. കാരണം മറ്റുള്ള പല അമലുകളിലും പല ഷഹവാത്തും ദേഹേച്ഛകളും ഒഴിവാക്കുന്നുണ്ട്. ഉദാഹരണം, മഹാന്മാര് പറയുന്നു, അന്നൽ ഇഹ്റാം, നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്താൽ, ഇന്നമായി ഉത്തറക്കു ഫീഹിൽ ജിമാ, ആ സമയത്ത് ചില ഷഹവാത്തുകൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധം പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരാൾക്ക്, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരാൾക്ക് ഹറാമാണ് ഭാര്യയോട് ബന്ധപ്പെടൽ. മനുഷ്യന്റെ ഷഹവാത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, അത് ഒഴിവാക്കി. അതേപോലെ ദവാഇഹി, അതേപോലെ അതിലേക്ക് കാരണമാകുന്ന ഭാര്യാഭർത്ത ശാരീരികമായ സുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അതേപോലെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ദൂന സായിര ഷഹവാത്തി, എന്നാൽ മറ്റുള്ള ഷഹവാത്തുകൾ ഒഴികെ, മിനൽ അക്കലി വശുറബി, പിന്നെ ഈ ഇഹ്റാം ചെയ്ത ആൾക്ക് തിന്നാം കുടിക്കാം, അതിന് തടസ്സമല്ലല്ലോ. ഭക്ഷണം കഴിച്ചാൽ ഇഹ്റാം ബാത്തിലാകൂല. ഹജ്ജനോ ഉംറക്കോ ഇഹ്റാം ചെയ്തൊരു ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതെല്ലാം മറ്റുള്ള സുഖ സൗകര്യങ്ങൾ, മറ്റുള്ള ആസ്വാദനങ്ങൾ. എന്നാൽ നോമ്പിൽ എല്ലാ ഷഹവാത്തും, നോമ്പിൽ എല്ലാ ഇച്ഛകളും ആഗ്രഹങ്ങളും അതിനെ മുഴുവനും തടയുകയാണ്. നിസ്കാരത്തിൽ അപ്രകാരം തന്നെ ഉപേക്ഷിക്കാണ്. നിസ്കാരത്തിൽ ഫഇന്നഹു, നിസ്കാരം എന്ന് പറഞ്ഞാൽ അമ്മ സ്വലാ ഫഇന്നഹ, ആ നിസ്കാരത്തിൽ വൈൻ തറക്കൽ മുസല്ലി ഫിഹ, നിസ്കാരത്തിൽ നിസ്കരിക്കുന്നവൻ ജമീഅ ഷഹവാത്ത്, എല്ലാ ഷഹവാത്തും ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും, നിസ്കാരത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ വെള്ളം കുടിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ ശാരീരിക ബന്ധം പാടില്ല, അതിലേക്കുള്ള വഴികളൊന്നും പാടില്ല, എല്ലാ ഷഹവാത്തും നിസ്കാരത്തിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. പക്ഷേ അത് ഇല്ല എന്ന മുദ്ദത്തഹാലാ തത്തൂൽ, അതിന്റെ സമയം വളരെ കുറച്ചാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ഇനി തറാവി ആണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ, അത്ര സമയമേ ഉള്ളൂ. കുറഞ്ഞ സമയമാണ് അവൻ സഹിച്ചു നിൽക്കേണ്ടത്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. എന്നാലോ ഫലാ യജിദുൽ മുസല്ലി ഫഖദ ത്വആമി വശറാബി ഫീ സലാത്തിഹി ബൽ ഖദ നുഹിയ അൻ യുസല്ലി വനഫ്സുഹു തതൂഖു ഇലാ ത്വആമിൻ ബിഹദറത്തി. എന്നാലോ ദീനിന്റെ നിയമം എങ്ങനെയാ? ഇനി വിശക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ പോവുക, നല്ല വിശപ്പുണ്ട്,
ഭക്ഷണം റെഡിയാണ്. ആ സമയത്ത് നിയമം ഭക്ഷണം കഴിച്ച് നിസ്കരിക്കണമെന്നാണ്. കാരണം ഭക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് ഭക്ഷണത്തെ മുന്തിക്കണം. നല്ല മണം വരുന്നു, ഭക്ഷണത്തിന്റെ മണം വരുന്നു, മൂക്കിലേക്ക് അടിച്ചു വീശുന്നു, നല്ല വിശപ്പുണ്ട്, കൊതിയുണ്ട്. ആ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം, ഭക്ഷണം നമ്മുടെ മുന്നിലെത്തി ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തോടുകൂടെ നിസ്കരിക്കാൻ പാടില്ല. അവിടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ആശ, നമ്മുടെ ആഗ്രഹം കൊതി അകറ്റിയതിനു ശേഷമേ പിന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. അപ്പോൾ അവിടെ ഭക്ഷണത്തെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ ദേഹേച്ഛകളെ തടയുന്നില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഇച്ഛക്ക് പ്രാധാന്യം കൊടുത്ത നിസ്കാരത്തെക്കാൾ നമ്മുടെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തു. ചില മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാരുടെ, ചില ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ വെള്ളം കുടിക്കാം എന്നാണ്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച്, നമ്മുടെ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തിനിടയിൽ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നിസ്കാരം ബാത്തിലാകും, നിസ്കാരം മുറിയും, അത് പാടില്ല. പക്ഷേ ചില മദ്ഹബിലെ ചില ഇമാമിങ്ങളുടെ കാഴ്ചപ്പാട് സുന്നത്ത് നിസ്കാരങ്ങൾ, ദീർഘമായ സുന്നത്ത് നിസ്കാരങ്ങൾ, മണിക്കൂറുകൾ, നേരം പുലരുവോളമൊക്കെ നീണ്ട നിസ്കാരം നിസ്കരിച്ച മഹാന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദീർഘമായ സുന്നത്ത് നിസ്കാരങ്ങളിൽ ആ നിസ്കാരത്തിനടക്ക് വെള്ളം കുടിച്ചാൽ നിസ്കാരം മുറിയുകയില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, മഹാന്മാരുടെ മനോഹരമായ വ്യാഖ്യാനം, നിസ്കാരത്തിൽ പോലും മനുഷ്യന്റെ ഷഹവാത്തിനെ മുഴുവനായി പിടിച്ചു കെട്ടുന്നില്ല, ആ ഷഹവാത്തിന് കുറച്ചുകൂടെ ഇളവുകൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരൊറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഖത്തം ഓതിയ നിസ്കാരങ്ങൾ മഹാന്മാർ നിസ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നു മദീന പള്ളിയിലെ തറാവീഹ് 20 റക്അത്ത് തറാവീഹ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അന്നുവിനെ ഇമാമാക്കി നിസ്കാരം പ്രഖ്യാപിച്ചപ്പോ ആ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും 200 ആയത്താണ് ഓതിയിരുന്നത് എന്ന് മഹാന്മാർ, അങ്ങനെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നു കാര്യങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത്. നേരം പുലരുവോളം തറാവീഹ് നിസ്കാരം നടന്നിരുന്നു, ദീർഘമായ തറാവീഹ് നിസ്കാരം. നേരം പുലരുവോളം തറാവീഹ് നിസ്കാരം, ഓരോ റക്അത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ 200 ആയത്ത് ഓതാ. 200 ആയത്ത് എന്ന് പറഞ്ഞാൽ സാമാന്യം ദീർഘമായ സമയമുണ്ടാകും. ചിലപ്പോൾ ആ നിസ്കാരം അങ്ങനെ മണിക്കൂർ നേരം പുലരുവോളം അത്താഴ സമയത്തിനോട് തൊട്ട് ചേർന്ന് തറാവീഹ് നിസ്കാരം അവസാനിച്ചിരുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദീർഘമായ നിസ്കാരങ്ങളിൽ ഇടക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചാലും ആ നിസ്കാരം മുറിയൂല എന്ന് പറഞ്ഞ മഹാന്മാർ, നമുക്കങ്ങനെ കുടിക്കാന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. അവരെ തഖ്ലീദ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരം സ്വഹീഹാണ്, ആ നിസ്കാരം ബാത്തിലായി പോവുകയുമില്ല. ആ മദ്ഹബുകളും ആ മദ്ഹബിലെ ഇമാമിങ്ങളുടെ നിയമം അനുസരിച്ച്. അപ്പോൾ രണ്ട് കാര്യം, നിസ്കാരത്തിൽ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ വെടിയാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ നിസ്കാരത്തിൽ തന്നെ വെള്ളം കുടിക്കാമെന്ന ഇളവ് നൽകപ്പെടുന്ന ഒരു വിഭാഗം, മറ്റൊരു അഭിപ്രായം നമ്മുടെ മദ്ഹബും എല്ലാ മദ്ഹബിന്റെ നിയമം അനുസരിച്ച് കൊതിയും ആഗ്രഹവുമുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നിസ്കാരത്തെക്കാൾ. എന്നാൽ നോമ്പാണെങ്കിലോ, നോമ്പ് അത് സുബഹി മുതൽ മഗരിബ് വരെ ഒരു ഇളവുമില്ല. ഭക്ഷണത്തിലോ പാനീയത്തിലോ തടിയുള്ള എന്തെങ്കിലും വസ്തു തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്, അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന് യാതൊരു ഇളവുമില്ല. മനുഷ്യന്റെ എല്ലാ ശഹവാത്തിനെയും എല്ലാ ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടുകയാണ്. മറ്റുള്ള പല അമലുകളിൽ, ഹജ്ജിലും ഉംറയിലും ഇഹ്റാമിലും നിസ്കാരത്തിലും, അതേപോലെ ഇത്തിക്കാഫിൽ, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമ്പോൾ മറ്റുള്ള സമയത്ത് പറ്റുന്ന പലതും ഇത്തിക്കാഫിന്റെ സമയത്ത് പറ്റൂല. കാരണം പള്ളിയിലാണ്, ഇത്തിക്കാഫിലാണ്. പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്ന സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല, പള്ളിയാണ്, ഇത്തിക്കാഫാണ്. അങ്ങനെ ഇത്തിക്കാഫിലും ചില ദേഹേച്ഛകളെ പരിശുദ്ധമായ ശരീരത്ത് മാറ്റി നിർത്തുന്നുണ്ട്. എന്നാൽ നോമ്പിൽ മാത്രമാണ് ഒരു ഇളവുമില്ലാതെ എല്ലാ ഷഹവാത്തിനെയും എല്ലാ ആഗ്രഹങ്ങളെയും പടച്ചുറപ്പ് പിടിച്ചു കെട്ടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി, പടച്ചുറപ്പിന് വേണ്ടി എല്ലാ ഇച്ഛകളെയും വെടിഞ്ഞതുകൊണ്ട്
മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു, അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. കാരണം എനിക്ക് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ചു, എനിക്ക് വേണ്ടി അവന്റെ എല്ലാ ആഗ്രഹങ്ങളും ഒഴിവാക്കിയവനാ, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന്. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു രീതി, രാത്രി ഭക്ഷണം ഇശാനിസ്കാരത്തിന് മുമ്പ് കഴിക്കണം എന്നാണ്. പക്ഷെ നമ്മുടെയൊക്കെ സംസ്കാരവും നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷെ അതൊരു ഒരു സുന്നത്താണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. നമ്മുടെ രാത്രി ഭക്ഷണം അത് ഇശാനിസ്കാരത്തിന് മുമ്പ് കഴിക്കുക എന്നൊരു പുണ്യകർമ്മമായി പല ഇമാമിങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെയും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നിസ്കാരത്തിന് മറ്റൊരു തടസ്സമുണ്ടാകരുത്, നമ്മുടെ ഇച്ഛകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിസ്കാരത്തിന് തടസ്സമാകരുത് എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോമ്പ് എന്നത് ഒരടിമയുടെയും അവന്റെ റബ്ബിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യമായപ്പോൾ, അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. കാരണം മറ്റുള്ള എല്ലാ അമലുകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം അല്ലേ. നിസ്കാരം അത് മറ്റുള്ളവരെ കാണണം എന്തുദ്ദേശിച്ച് നിസ്കാരക്കാരനാവാം. ഹജ്ജിന് പോകാം, എന്തിന് മറ്റുള്ളവരൊക്കെ ഹാജിയാണ് എന്ന് പറയാൻ വേണ്ടി സദഖ ചെയ്യാം. ഖുർആൻ ഓതാ, ദിക്ര് ചൊല്ല, അവൻ നല്ലവനാ, ദിക്ര് ചൊല്ലുന്നവനാ, ഖുർആൻ ഓതുന്നവനാ. ആളുകൾ പറയണം എന്ന് റിയാ ലോകമാന്യത്തോടുകൂടെ മറ്റുള്ള എല്ലാ അമലുകളും ചെയ്യാം. പക്ഷേ നോമ്പ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും കഴിയൂല അല്ലേ. എനിക്ക് നോമ്പാണെന്ന് ഇനി ഒരാൾ പറഞ്ഞാൽ തന്നെ ഏ ഓ നോണാറേ, ഓൻ ഓ നോൽമ്പൊന്നും നോൽക്കൂല എന്നും പറയാലോ. അത് കൃത്യ നോമ്പ് എന്നത് ഒരാൾക്ക് സൃഷ്ടിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. മറ്റുള്ള എല്ലാ അമലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം, കാണാൻ വേണ്ടി ചെയ്യാം, അതിൽ റിയാ വരാൻ സാധ്യതകളുണ്ട്. പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാല് ഞാൻ നോമ്പുകാരനാണ് എന്ന് കൃത്യമായി ഒരാളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പറയാ ഞാൻ നോമ്പുകാരനാണ് എന്ന്, പക്ഷെ അത് ചിലപ്പോ കളവായാലോ, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചില്ലെങ്കിലോ. നോമ്പ് സത്യസന്ധമായി, നോമ്പ് എന്നതിന്റെ യാഥാർത്ഥ്യം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും കഴിയും. അത് റബ്ബിന് മാത്രമേ അറിയൂ. അവൻ യഥാർത്ഥ നോമ്പുകാരനാണോ, അവന് നോമ്പുണ്ടോ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അത് രാജാതിരാജനായ റബ്ബിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്കാരണത്താൽ, ഏറ്റവും വലിയ ഒരു രഹസ്യമാണ് ഈ നോമ്പ് എന്ന കാരണത്താൽ, അദ്ഹറല്ലാഹു ഫിൽ ആഖിറത്തി അലാനിയത, ഈ നോമ്പിനെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമാക്കി. അന്നസ്യാമ ലമ്മാ കാന സിർറൻ ബൈനൽ അബദി വ റബ്ബി ഫി ദുനിയാ, ദുനിയാവിൽ നോമ്പ് എന്നത് അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യമായതുകൊണ്ട്, അൽഹറുല്ലാഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ വെളിപ്പെടുത്തും അല്ലേ. നോമ്പിനെ ദുനിയാവിൽ നമുക്ക് സൃഷ്ടികൾക്കിടയിൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ആഖിറത്തിൽ പരലോകത്തിൽ നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തും എന്ന് قال النبي صلى الله عليه وسلم الله رسول പറഞ്ഞു. അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നേട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യഖറുജു സായിമുന മിൻ ഖുബൂരിഹിം, നോമ്പുകാരെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക, യുഅറഫൂന ബിരീഹി അഫ്വാഹിഹിം, അവരുടെ വായയുടെ സുഗന്ധം, അതുകൊണ്ട് മഹ്സറയിലെ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടവരായിട്ടാണ് നോമ്പുകാരെ ഖബറിൽ നിന്ന് തന്നെ വരിക. അഫ്മാവും അതീബും ഇൻ റീഹിൽ മിസ്ക്, കാരണം അവരുടെ വായുടെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. ബഹുമാനപ്പെട്ട മക്കഹുൽ റളിയല്ലാഹു തആല എന്ന മഹാനവർക്ക് പറഞ്ഞു, യറുഅഹുൽ ജന്നത്തി ബറായിഹ, സ്വർഗക്കാരെ ഒരു സുഗന്ധം അവരുടെ മൂക്കുകളിൽ, സ്വർഗക്കാർ ഏറ്റവും വലിയ സുഗന്ധം ആസ്വദിക്കുമ്പോ സ്വർഗത്തിലെ ജനങ്ങളും
സ്വർഗത്തിലെ ഹൂരികളും സ്വർഗത്തിലെ മലക്കുകളും ഏറ്റവും മനോഹരമായ ഒരു സുഗന്ധം അവരങ്ങനെ ആസ്വദിക്കുമ്പോ ഫയഖൂലൂന, അവർ ചോദിക്കും, റബ്ബന, പടച്ചവനെ, മാ വജദന റീഹൻ മുൻദു ദഖൽനൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിൽ കയറിയതിന് ശേഷം ഇങ്ങനെ മനോഹരമായ ഒരു സുഗന്ധം ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല, ഇത് എന്ത് സുഗന്ധമാണ് റബ്ബേ എന്ന് രാജാതിരാജനായ റബ്ബിനോട് ചോദിക്കുമ്പോൾ അപ്പോൾ പടച്ച റബ്ബ് മറുപടി പറയും, ഹാദിഹി റായത്തു അഫ്വാഹി സുവാം, ഇത് നോമ്പുകാരുടെ വായയുടെ സുഗന്ധമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുകാരുടെ വായയുടെ സുഗന്ധത്തെ ഖബറിൽ നിന്ന് അവർ യാത്രയായത് മുതൽ മഹ്ശറയിലുടനീളം ആ സുഗന്ധം, സുഖലോക സ്വർഗത്തിലും ഏറ്റവും വലിയ സുഗന്ധം, എല്ലാവരും ചോദിക്കും എവിടുന്നാണ് ഈ സുഗന്ധം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി പറയുന്നത് നോമ്പുകാരുടെ സുഗന്ധമാണ്. എന്തിനാണ് ഏറ്റവും വലിയ സുഗന്ധം? സുഖലോക സ്വർഗത്തിലുള്ള സുഗന്ധ വസ്തുക്കളെക്കാൾ സ്വർഗത്തിന് ഏറ്റവും വലിയ കസ്തൂരിയും സ്വർഗത്തിന് ഏറ്റവും മനോഹരമായ ഊദും സുഖലോക സ്വർഗത്തിന് ഏറ്റവും വലിയ സുഗന്ധ വസ്തുക്കളൊക്കെ ഉണ്ടാകും. സുഖലോക സ്വർഗത്തിലെ ഹൂരികളുടെ സുഗന്ധങ്ങൾ, സ്വർഗീയ കൊട്ടാരങ്ങളുടെ സുഗന്ധങ്ങൾ, സ്വർഗക്കാരുടെ സുഗന്ധങ്ങൾ. എന്നാൽ ഏറ്റവും വലിയ സുഗന്ധം നോമ്പുകാരുടെ വായയുടെ സുഗന്ധമാണ്. എന്തിനാണ് റബ്ബ് അങ്ങനെ തീരുമാനിച്ചത്? കാരണം എല്ലാവരും അറിയണം, മഹ്ശറയിലുള്ള ആളുകൾ അറിയണം, സ്വർഗക്കാരറിയണം, നരകക്കാരറിയണം, മലക്കുകൾ അറിയണം, ജിന്നുകൾ അറിയണം, ഹൂറികൾ അറിയണം, എല്ലാവരും അറിയണം. കാരണം ദുനിയാവിൽ എന്റെ നോമ്പുകാര് ആരും അറിയാതെ രഹസ്യമായി ചെയ്ത അമല, ആ രഹസ്യത്തെ പടച്ച റബ്ബ് എല്ലാ സൃഷ്ടികൾക്കിടയിലും നാളെ പരലോകത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഏറ്റവും വലിയ സുഗന്ധം നോമ്പുകാരുടെ വായക്ക് നൽകിയത് എന്ന് അസൗമുലി, നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. യഥാർത്ഥ നോമ്പ്, ആ നോമ്പിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ദിവസമാണ്, ഒന്നാമത്തെ ദിവസമാണ്. ഇന്നും ഇനിയുള്ള എല്ലാ നോമ്പുകളും പരമാവധി യഥാർത്ഥ നോമ്പുകാരന്റെ ഒരു ദർജയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയണം. നമ്മളൊക്കെ സാധാരണക്കാരുടെ നോമ്പ് നോൽക്കുന്നവരാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ നിലക്ക് നമ്മുടെ നോമ്പൊക്കെ അല്ല സ്വീകരിക്കുക, ഉറപ്പാണ്. കാരണം നോമ്പ്, സാധാരണക്കാരന്റെ നോമ്പ് എന്ന് പറഞ്ഞാല് ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കുക, ഈ പറഞ്ഞ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നോമ്പുകാരനായി. നിയത്തുണ്ടോ? നീയത്ത് വെച്ചിട്ടുണ്ടോ? നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഒഴിവായോ? സാധാരണക്കാരുടെ നോമ്പാണ്, നമ്മുടെയൊക്കെ നോമ്പിന് 100 മാർക്കാണ്, യാതൊരു കുറവുമില്ല, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ അത് പോരാ, നോമ്പ് അതിനേക്കാൾ ഉയരണം. സൗമുൽ ഖുസൂസ്, കുറച്ചുകൂടെ അടുത്ത ഘട്ടത്തിലേക്ക് നോമ്പ് ഉയരണം. ആ നോമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള നോമ്പ്, മഹാന്മാര് പറയുന്നു, അഹ്വനു സിയാമി തർക്കു ശറാബി വത്താം, എളുപ്പമുള്ള നോമ്പ് നമ്മുടെയൊക്കെ നോമ്പ് എളുപ്പമാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഈ കാര്യങ്ങൾ ഒഴിവാക്കി ഏറ്റവും എളുപ്പമുള്ള നോമ്പ്. എന്നാൽ ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അന്ന മഹാനവറുകൾ പറഞ്ഞു, ഇതാ സുംത, നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഫല്യസും സംഉക, നിന്റെ ചെവികൾ നോമ്പ് നോൽക്കണം, വബസറുക, നിന്റെ കാഴ്ച, നിന്റെ കണ്ണുകൾ നോമ്പെടുക്കണം, വലിസാനുക, നിന്റെ നാക്ക് നോമ്പെടുക്കണം, ഹറാമുകളിൽ നിന്ന് നിന്റെ ഓരോ അവയവങ്ങളും, കൈകാലുകൾ, നിന്റെ മനസ്സ്, എല്ലാ അവയവങ്ങളും, കൈകാലുകളും, കൽബും, കണ്ണും, കാതും, നാക്കും, എല്ലാവരും നോമ്പെടുക്കണം. അപ്പോഴാണ് യഥാർത്ഥ നോമ്പാവുക. നിന്റെ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത് നീ ഒഴിവാക്കണം, നിന്റെ നാക്കിനെ സൂക്ഷിക്കണം, നിന്റെ നാട്ടുകാരെ, കൂട്ടുകാരെ ഗൈബത്തും നമീമത്തും കളവുമൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, അതിൽ നിന്ന് നീ മാറി നിൽക്കണം. വല്യക്കൊന്ന് അനേക വക്കാറും വസക്കീന, നിനക്കൊരടക്കവും ഒതുക്കവും ഒരു വക്കാറും ഒക്കെ ഉണ്ടാവണം. നോമ്പുകാരനാണോ?
നിനക്കൊരടക്കവും ഒതുക്കവും ഒരു അച്ചടക്കവും ഉണ്ടാവണം. എന്നാലാണ് യഥാർത്ഥ നോമ്പുകാരനാവുക. വലാ തജാൽ യൗമ സൗമിക്ക വയോമ ഫിത്രിക്ക സവാഉൻ, രണ്ടും ഒരുപോലെ ആക്ക. ഇന്നലെ ഇന്നും ഒരുപോലെയാണ്, ഒന്ന് നീ നോമ്പുകാരനല്ല. ഇന്നലെ നമുക്ക് നോമ്പില്ല, ഇന്ന് നോമ്പുണ്ട്. ഇന്നലെയും ഇന്നും നമ്മൾ ഒരുപോലെയാണോ? ഇന്നലെ നമ്മൾ അങ്ങനെ നമ്മുടെ നാക്ക് കൊണ്ട് പളപളാ പലതും പറഞ്ഞു, ഗൈബത്തും നമീമത്തും കളവൊക്കെ പറഞ്ഞു, ഇന്നും അതേപോലെ പറഞ്ഞു. ഇന്നലെ നമ്മൾ ഹറാമുകൾ പലതും കണ്ടു, മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടെലിവിഷനിലും പത്രത്താളുകളിലും, അതേപോലെ അന്യ പെണ്ണുങ്ങളെ നോക്കിയും പല ഹറാമും നമ്മൾ കണ്ടു. ഇന്നും അങ്ങനെ കണ്ടു, യാതൊരു മാറ്റമല്ല. നമ്മുടെ കാതുകൊണ്ട് ഹറാമായ പാട്ടുകൾ, കോമഡികൾ, അനാവശ്യ കാര്യങ്ങൾ പലതും ഇന്നലെ കേട്ടു, ഇന്നും അങ്ങനെ കേട്ടു. നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും സമമാണോ? പിന്നെ എന്ത് നോമ്പ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം, ഇദാ ലം യകുൻ ഫിസ്സമ്മി മിന്നി തസാവുനു വഫീ ബാസരി ഗല്ലു വഫീ മൻതിഖി സുംതു ഫഹല്ലി ഇദാ മിൻ സൗമി അൽജൂഉ വല്ലമ ഫഇൻ ഖുൽതു ഇന്നി സുംതു യൗമീ ഫമാ സുംതു. എന്റെ കാതിനെ എനിക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്റെ കണ്ണിനെ ചിമ്മിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, എന്റെ നാക്കുകൊണ്ട് അച്ചടക്കം എന്റെ നാക്കിന്റെ മൗനം പാലിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ വെറുതെ പട്ടിണി കിടന്നു ദാഹം സഹിച്ചു എന്നല്ലാതെ, ഞാൻ നോമ്പുകാരനാണ് എന്ന് ഞാൻ പറഞ്ഞാലും, ഫമാ സുംതോ, ഞാൻ നോമ്പുകാരനല്ല. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു, ചിന്തിക്കണം, ആലോചിക്കണം മുഅ്മിനീങ്ങളെ. നമ്മുടെ നോമ്പ് ആ നോമ്പാണോ? നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന ആ നോമ്പിൽ ഉൾപ്പെടാൻ ഇതൊക്കെ വേണം. നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഒരു മാറ്റം, ഇന്നലെയും ഇന്നും നമുക്കൊരു മാറ്റമുണ്ടാവണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഒരു നോമ്പുകാരനായാലോ, അസ്സായിമു ഫീ ലൈലത്തി വ നഹാരി ഫീ ഇബാദത്തിൻ, അപ്പോൾ ആ നോമ്പുകാരന്റെ രാവും പകലും ഇബാദത്താണ്. പകല് മാത്രമല്ല, രാവും പകലും അവൻ ഇബാദത്താണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പുകാരൻ പട്ടിണി കിടന്നാൽ അതിന് കൂലി, നോമ്പുകാരൻ ഭക്ഷണം കഴിച്ചാൽ അതിനും കൂലി, നോമ്പുകാരൻ വിശപ്പും ദാഹവും സഹിച്ചാലും കൂലി, നോമ്പുകാരൻ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാൽ അതിനും കൂലി. നമ്മൾ ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, ഇന്ന് ഇൻഷാല്ലാ മഗരിബിന്റെ നേരത്ത് നമ്മൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ഇന്നലെ ഭക്ഷണം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക കൂലിയൊന്നുമില്ല. നല്ല നിയത്താണെങ്കിൽ അതിന് കൂലി കിട്ടും, ഇബാദത്തിന് ശക്തി കിട്ടാനാ. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം, അതിന് ആരോഗ്യം ഉണ്ടാവണം, അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, നല്ല നിയത്തുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. ഇന്ന് ഇന്നലത്തെ നമ്മുടെ ഭക്ഷണത്തിനും പാനീയത്തിനും പ്രത്യേക കൂലിയില്ലെങ്കിൽ, ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ അതിന് കൂലിയാണ്. കാരണം നമ്മൾ നോമ്പുകാരാ. നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ, രാത്രി നോമ്പുകാരൻ ഭക്ഷണം കഴിക്കുമ്പോ, അത്താഴം കഴിക്കുമ്പോ, അത്താഴം കഴിച്ചാൽ അതിന് കൂലി, നോമ്പ് തുറന്നാൽ അതിനും കൂലി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തായിമു ശാക്കിറു ബി മൻസിലത്തി സ്വായിമി സാബിർ, നോമ്പുകാരൻ പകൽ എന്ത് ചെയ്യുന്നു? അവൻ ക്ഷമിക്കുന്നു, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ അവൻ ക്ഷമിക്കുന്നു. രാത്രി അവൻ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്നു. അത്തായിമു ശാക്കിർ, പടച്ച റബ്ബിന് ശുക്ർ ചെയ്തു, നോമ്പ് തുറന്നു, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന് ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവ എന്ന് അവൻ പടച്ച റബ്ബിന് ശുക്ർ ചെയ്തു. ഭക്ഷണവും വെള്ളവും കുടിച്ച് ശുക്ർ ചെയ്തവന് കിട്ടുന്ന കൂലി ഏതുപോലെയാണ്? ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പകൽ പട്ടിണി കിടന്ന നോമ്പുകാരന്റെ കൂലിയാണ് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന കൂലി. അതുകൊണ്ട് നോമ്പുകാരന്റെ പകല് അവൻ പട്ടിണി കിടന്നുകൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഉത്തരം കിട്ടും. എങ്ങനെ? ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ നോമ്പുകാരൻ പകല് തുയർന്നാൽ അവന് ദുആക്ക് ഉത്തരം കിട്ടും. പിന്നെയോ,
ഭക്ഷണം കഴിച്ചിട്ട് വൈന്ദ ഫിത്രിഹി രാത്രി അവൻ ഭക്ഷണം കഴിച്ചിട്ട് പോയിരുന്നാൽ അപ്പോഴും അവൻ ഉത്തരം കിട്ടും. ഫഹുവ ഫീ നഹാരിഹി സായിമൻ സാബിർ വഫീ ലൈലത്തിഹി തായിമൻ ശാക്കിർ. നോമ്പുകാരൻ രണ്ട് പ്രതിഫലം, സബറിന്റെ പ്രതിഫലവും ശുക്രന്റെ പ്രതിഫലവും കിട്ടുന്നവനാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയാ അതിനും അപ്പുറമുള്ള നോമ്പുകാർ, മൂന്നാമത്തെ വിഭാഗം. സൗമു ഖുസൂസൽ ഖുസൂസ് മൻ യസൂമു ഫിദ്ദുനിയ അമ്മാ സിവല്ലാഹ്. അവന് അല്ലാഹു ഒഴികെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ അവൻ നോമ്പാണ്. ഹലാലായതുപോലും അവൻ ഉപയോഗിക്കുന്നില്ല, അനുവദിക്കപ്പെട്ടതുപോലും അവൻ ഉപയോഗിക്കുന്നില്ല. ഫയഹ്ഫളു റഅസ വമാ ഹവാ വയഹ്ഫളു ബത്ന വമാ വഅ വയദ്കുറുൽ മൗത വൽ ബിലാ വയുരീദുൽ ആഖിറത ഫയത്രുഖു സീനത ദുനിയ. ദുനിയാവിൽ അല്ലാഹു അനുവദിച്ചതുപോലും അവൻ ഒഴിവാക്കുകയാണ്. അവൻ ആഖിറം മതി, അവൻ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് നടക്കുന്നവനാണ്, അവൻ പടച്ച റബ്ബിന് മാത്രം പ്രാധാന്യം നൽകുന്നവനാണ്, അവന് രാവും പകലും എപ്പോഴും നോമ്പാണ്. ഫഹാദാ ഈദു ഫിത്രിഹി, അവന്റെ ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ യൗമു ലിഖാഇ റബ്ബിഹി, അവന്റെ മരണത്തിന്റെ ദിവസമാണ്, അതാണ് അവന്റെ നോമ്പ്. ദുനിയാവ് മുഴുവൻ നോമ്പാണ്, അവന് എപ്പോഴും നോമ്പാണ്. അവരാണ് ഖുസൂസുൽ ഖുസൂസ്, ഏറ്റവും വലിയ പ്രത്യേകക്കാരായ നോമ്പ്. അവർക്ക് പടച്ച റബ്ബ് മതി, അള്ളാഹന്റെ ലിഖാ മതി, പടച്ച റബ്ബിന്റെ റുഇയത്ത് മാത്രം മതി, അത് മാത്രം കാത്തിരിക്കുന്നവർ. അവർക്ക് ദുനിയാവിൽ യാതൊരു ലദ്ദത്തും യാതൊരു ഷഹവാത്തും ഒരാസ്വാദനവും അവരില്ല. അഹ്ലുൽ ഖുസൂസ് മിനസ്സുവാമി സൗമുഹുമോ സൗനുൽ ലിസാനി അനിൽ ബുഹ്താനി വൽ കദിബി. അഹ്ലുൽ ഖുസൂസ് മിനസ്സുവാമി സൗമുഹുമോ, പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, സൗനുൽ ലിസാനി അനിൽ ബുഹ്താനി വൽ കദിബി, നാക്കിനെ കളവ് പറയുന്നതിൽ നിന്ന് മറ്റുള്ള ചീത്തയായ ഹറാമായ വാക്കുകൾ നാക്കിനെ സൂക്ഷിക്കലാണ്, കണ്ണിനെ സൂക്ഷിക്കലാണ്, കാതിനെ സൂക്ഷിക്കലാണ്, അതാണ് പ്രത്യേകക്കാരുടെ നോമ്പ് എന്നാൽ. വൽ ആരിഫൂന വ അഹ്ലുൽ ഉൻസി സൗമുഹു, എന്നാൽ ഖുസൂസുൽ ഖുസൂസ് എന്ന ആരിഫീങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗനുൽ ഖുലൂബി അനിൽ അഗ്യാരി വൽ ഹുജുബി, അല്ലാഹു ഒഴികെയുള്ള ഒന്നും അവരുടെ കൽബിലില്ല. അവർക്ക് അവരെ കൽബിനെയാണ് സംരക്ഷിച്ചത്, അവരെ കൽബിനെയാണ് സൂക്ഷിച്ചത്, അല്ലാഹു ഒഴികെ മറ്റൊന്നും അവരുടെ കൽബിലില്ല. അതാണ് അവരുടെ ആരിഫീങ്ങളുടെ നോമ്പ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. قد قمت عن لذات دهري كلها ويوم لقاكم ذاك فطر صيامي. അങ്ങനെയുള്ള ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ് പറഞ്ഞത്, وقد قمت عن لذات دهري كلها, എല്ലാ ലദ്ദത്തും ജീവിതത്തിൽ ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എല്ലാ ലദ്ദത്തിൽ നിന്നും ഞാൻ നോമ്പ് നോറ്റു. വയൗമു ലിഖാകും ദാക ഫിത്റു സിയാമി, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം മാത്രമാണ്, മരണത്തിന്റെ ദിവസം മാത്രമാണ് എന്റെ ഫിത്റിന്റെ ദിവസം, ഞാൻ നോമ്പ് മുറിക്കുന്ന ദിവസം എന്ന് ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ. കബറത്ത് ഹിമ്മത്തു അബദിൻ തമഅതു ഫി അൻത അൻതറാക മയ്യസും അൻ മുഫ്തിറാതിൻ ഫസിയാമി അൻ സിവാക. എന്റെ നോമ്പ് രാജാതിരാജനായ റബ്ബെ, നീ ഒഴികെ ഉള്ള എല്ലാത്തിൽ നിന്നും ഞാൻ നോമ്പുകാരനാണ് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം അവരുടെ ശിഷ്യൻ മഹാനവറുകളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഏറ്റവും വലിയ ദറജയിൽ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ചോദിച്ചു, മഹാനവറുകളെ അങ്ങയൊക്കെ ഇത്ര വലിയ സ്ഥാനം പടച്ച റബ്ബ് തരാൻ എന്റെ കാരണം? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖില്ലത്തു റഗ്ബതി ഫി ത്വആം, ഭക്ഷണത്തിലുള്ള എന്റെ ആഗ്രഹക്കുറവ്, ഭക്ഷണത്തിൽ ഭക്ഷണത്തോടുള്ള ആർത്തിയും ആഗ്രഹവും അത് വളരെ വളരെ കുറവായിരുന്നു. ആ കാരണത്താൽ അബാഹനിൻ നദറു ഇലൈ, അല്ലാഹുവിന്റെ ലിഖാ എനിക്ക് അല്ലാഹു ഹലാലാക്കി തന്നു എന്ന്. പടച്ച റബ്ബിന്റെ ലിഖാ കിട്ടാൻ കാരണം
നമുക്കറിയാം നോമ്പുകാർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം പടച്ചറബിന്റെ ലിഖാആണ്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേവലം നോമ്പുകാലത്ത് മാത്രമല്ല, ഏത് കാലത്തും എല്ലാ കാലത്തും ആരിഫ്യങ്ങളുടെ അവസ്ഥ അതാണ്. അവർക്ക് ഭക്ഷണം, ഹലാലായ ഭക്ഷണം, വിശപ്പുള്ള സമയത്ത് ഹലാലായ ഭക്ഷണം അവരുടെ മുന്നിൽ കിട്ടിയാൽ പോലും അതിനോട് അവർക്ക് ആർത്തിയില്ല, അതിനോട് അവർക്ക് ആഗ്രഹമില്ല. ശരീരത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അവരെ പരിത്യജിച്ചു പടച്ചറബിന് വേണ്ടി. അപ്പോൾ അള്ളാഹുവിന്റെ ലിഖാ അവർക്ക് ഏറ്റവും വലിയ സ്ഥാനമായി പടച്ചറബ് നൽകി. മറ്റൊരു മഹാൻ, ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരു മഹാൻ, അവര് ജീവിച്ചിരിക്കുമ്പോ ശിഷ്യന്മാർ ചോദിച്ചു, മഹാൻ അവരുടെ നാളെ പരലോകത്ത് അങ്ങയെ കാണണം. ശൈഖിനോട് മുരീദുമാർ ചോദിച്ചു, ഐന നതുലബു ഖഫിൽ ആഖിറ, നാളെ പരലോകത്ത് അങ്ങ് എവിടെയാണ് ഉണ്ടാവുക, അങ്ങയെ ഞങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്. മഹാൻ അവരുടെ മീസാനിന്റെ അവിടെയോ, കിതാബ് കൊടുക്കുന്നിടത്തോ, സിറാത്ത് വിട്ടുകിടക്കുന്നിടത്തോ, അർശിന്റെ തണലിലോ, അല്ലെങ്കിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ ദർജയിൽ എവിടെയാണ് അങ്ങുണ്ടാവുക, അങ്ങയെ എവിടെയാണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത്, ഐന നതുലബു ഖഫിൽ ആഖിറ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ മറുപടി പറഞ്ഞു, ഫീ സുംറത്തിൻ നാദരീൻ, അല്ലാന്റെ ലിഖാ, അല്ലാനെ കാണുന്ന ആളുകൾ, പടച്ചറബിന്റെ ലിഖായിന്റെ അഹലുകാര് അവിടെ അന്വേഷിച്ചാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് ധൈര്യത്തോടുകൂടെ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന സമയത്ത് നാളെ പരലോകത്ത് ഞാൻ അല്ലാന്റെ ലിഖായിന് കാത്തു നിൽക്കുന്ന, അതിനർഹത നേടിയ നാദരീങ്ങളുടെ സംഘത്തിൽ ഞാൻ ഉണ്ടാകും. അപ്പോൾ ചോദിച്ചു മഹാനവറുകളെ, എന്താണതിന് കാരണം? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും പടച്ചറബിന് വേണ്ടി ഒഴിവാക്കിയവനാണ്. ഭക്ഷണപാനീയങ്ങളോട്, ദുനിയാവിന്റെ ലദ്ദാത്ത് ഷഹവാത്ത്, എല്ലാ ആഗ്രഹങ്ങളോടും പടച്ചറബ് മാത്രം, ആ ഒരു കാര്യമേ എന്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് പടച്ചറബിന്റെ ലിഖാ, ആ സംഘത്തിൽ ഒരുമിച്ച് കൂടാനായി സാധിക്കുക. ഇന്ന യൗമൻ ജാമിഅൻ ശംലി ബിഹിം ദാക ഈദി ലൈസ ലീ ഈദുൻ സിവാ, അതാണ് എന്റെ പെരുന്നാൾ, അല്ലാഹനെ കാണുന്ന ദിവസമാണ് എന്റെ പെരുന്നാൾ. ഇന്ന യൗമൻ ജാമിഅൻ ശംലി ബിഹിം, അവരോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ആ ദിവസമുണ്ടല്ലോ, ദാക ഈദി ലൈസ ലീ ഈദുൻ സിവാ, നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഈദ് ആ ദിവസമാണ്, പടച്ചറബിന്റെ ലിഖാഇന്റെ ദിവസമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖിയാക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമായത്. ഞാൻ ഇൻഷാ അല്ലാ നമുക്ക് നാളെ മുതൽ, നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ കാർഡിലും നോട്ടീസിലും ഒക്കെ ഉള്ളതുപോലെ വിഷയങ്ങൾ, അപ്പോൾ ഒരു മുഖവുര ആദ്യത്തെ ദിവസമായതുകൊണ്ട് നോമ്പിന്റെ കാര്യം ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തഖ്‌വ, നമ്മൾ മുത്തഖികളാവുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മാസത്തെ പരിശീലനം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു മറ്റൊരായത്തിൽ നമ്മോട് കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, നോമ്പും നിങ്ങൾ മുത്തഖികളാവാനാ, നിങ്ങൾ മുത്തഖികളാവണം. നിങ്ങൾ മുത്തഖികളാവണം എങ്ങനെ? ഹഖ തുഖാത്ത്, യഥാർത്ഥ ഒരു തഖ്‌വ, യഥാർത്ഥത്തിലുള്ള ഒരു തഖ്‌വ. അല്ലാഹു അങ്ങനെയുള്ള മുത്തഖികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ നമ്മൾ ഒന്നാമത്തെ ദിവസം തന്നെ ഇൻഷാ അല്ലാ നമുക്കൊരൽപ്പം ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്ത് നമ്മുടെ ആത്മീയമായ സദസ് നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കുട്ടികൾ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ റമദാൻ ശരീഫിലെ ആദ്യത്തെ ഒരു ദിവസമാണ്. എല്ലാ ദിവസവും ഒരു പിരിവൊന്നുണ്ടാവാറില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു സദസ് നമ്മൾ ദുആയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ ഭംഗിയായി, വളരെ റാഹത്തായി,
ഓരോ വിഷയങ്ങൾ അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സദഖകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. റമദാനായി നേരത്തെ നമ്മുടെ ഭാരവാഹികൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടി, അതേപോലെ പള്ളിപ്പണിക്ക് വേണ്ടി, ദറസിന് വേണ്ടി ഒക്കെ പല ആളുകളും സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാജാധിരാജനായ അബ്ബ സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാ ബാക്കി കാര്യങ്ങൾ നമുക്ക് സാന്ദർഭികമായി അവസരങ്ങൾക്കനുസരിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കണം. പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം ഈ റമദാൻ പരിപാടി നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ മുത്തഅല്ലിമീങ്ങളെ ഏറ്റെടുത്തവര്, അവർക്ക് കിതാബ് വാങ്ങിക്കൊടുത്തവർ, ഡ്രസ്സ് വാങ്ങിക്കൊടുത്തവർ, ഭക്ഷണത്തിന് സംഭാവന ചെയ്ത പല ആളുകളുമുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അള്ളാ നാല് വിദ്യാർത്ഥികൾ ഈ റമദാൻ കഴിഞ്ഞാൽ ജാമിയയിലേക്ക് പോവുകയാണ് ഉപരിപഠനത്തിന് വേണ്ടി. നമ്മുടെ ഈ സതുദ്യമം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കേവലം റമദാനിൽ ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടലും അതേപോലെ ഒരല്പം വയത് പറയലും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഈ പള്ളി, പള്ളിയുടെ പണി അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത റമദാൻ ഷെരീഫിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാ അവരെ നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പിന്നെ കാര്യങ്ങൾ ഭംഗിയായി നടന്ന് ഈ വർഷം നാല് പേര് ജാമിയയിലേക്ക് പോകുന്നത്. വരുന്ന വർഷങ്ങളിലൊക്കെ ഇൻഷാ അള്ളാ ഉപരിപഠനത്തിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു മുത്തഅല്ലിമിനെ, രണ്ട് മുത്തഅല്ലിമിനെ ഒക്കെ ഫുള്ള് ചെലവ് ഒരു വർഷത്തേക്ക് ഏറ്റെടുത്ത ആളുകളുണ്ട്. 20,000 രൂപയാണ് ഒരാളെ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കാനുള്ള ചെലവ്, ഒരു മുത്തഅല്ലിമിന്റെ മുഴുവൻ ചെലവ്. ഇൻഷാ അള്ളാ 20,000 രൂപയാണ് അത്. കഴിഞ്ഞ വർഷങ്ങൾ പല ആളുകളും അത് ഏറ്റെടുത്തിരുന്നു. അൽഹംദുലില്ല 20,000 ഒന്നിച്ച് തരാനല്ല, അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് പല ആളുകളും 20,000 കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ആളുകളൊക്കെ 5,000 വീതം 4 തവണയായി, അതേപോലെ 2,000 വീതം 10 തവണയായി തന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് അത് പെട്ടെന്ന് ഈ മാസം തന്നെ തരാനല്ല, ഈ മാസം നമ്മളത് ഏറ്റെടുത്ത് റമദാനിന്റെ സദഖയിൽ പങ്കാളികളായി പിന്നെ നമ്മുടെ സൗകര്യപ്രകാരം അത് പൂർത്തിയാക്കിയാൽ മതി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. ഏറെക്കുറെ 110-ൽ അധികം വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഇപ്പോ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഇൻഷാ അള്ളാ അതില് നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകളൊക്കെ അപ്പൊ അവരുടെ എല്ലാം അതിൽ ഉൾക്കൊണ്ടു. അവരുടെ കിതാബാണെങ്കിലും വസ്ത്രമാണെങ്കിലും അവരുടെ ഭക്ഷണം ആക്കെ ഇൻഷാ അള്ളാ അത് ഓരോ വർഷവും തുടർച്ചയായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റെടുത്ത ആളുകളുണ്ട്. എല്ലാ കൊല്ലവും കഴിഞ്ഞ 5 വർഷങ്ങളിലായി എല്ലാ കൊല്ലവും ഏറ്റെടുത്ത ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ട്രഷറർ തിയാട്ടിൽ റിയാസുദ്ദീൻ ഈ വർഷം 5 കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഈ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യട്ടെ. ആ വലിയ സദഖ എന്ന് പറഞ്ഞാൽ 100,000 രൂപ, 5 കുട്ടികളുടെ ആ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ 100,000 രൂപയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതാല അവരുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ ഖൈറും ബർക്കത്തുമാക്കട്ടെ. അത് അവരുടെ പിതാവ് മണിഹാജിയുടെ, അവരുടെ വെല്ലിപ്പ അലിയ മുഹാജി, അവരുടെ വെല്ലിമ്മ, അവരുടെയൊക്കെ കബറിലേക്ക് അതിന്റെ സവാബിന് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പടച്ചറബി എല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെയും കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ പറമ്പിൽ സൈദലവി ഹാജി 2 കുട്ടികളുടെ മുഴുവൻ എടുത്തിട്ടുണ്ട്. 2 ആളെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. കമ്മിറ്റി മെമ്പറും നമ്മുടെ നിർമ്മാണ കമ്മിറ്റി മെമ്പറും ഒക്കെയായ സൈദലവി ഹാജി എല്ലാ കാര്യത്തിനും നമ്മുടെ പള്ളിയോടിന് വളരെ വലിയ സംഖ്യ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദർശനം മുത്തഅല്ലിമിക്കും വലിയ സദഖ ചെയ്ത വ്യക്തിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ അള്ളാഹു ബറക്കത്ത് അധികരിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു എല്ലാ സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ, അതിന്റെ മക്കൾ, അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതേപോലെ പല കാര്യങ്ങൾ നമ്മുടെ സഹോദര
സംഭാവനയുടെ മൈക്ക സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് സ്പോൺസർ ചെയ്തൊരു സഹോദരനുണ്ട്. നമ്മുടെ പള്ളിപ്പണിക്കൊക്കെ ധാരാളം സഹായിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആ സദഖകളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ഓരോ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സ്വയം കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു തരുന്ന ഒരു സഹോദരനാണ് അല്ലാഹു. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അദ്ദേഹത്തിന് മരിച്ചുപോയ കുടുംബങ്ങൾക്ക് അതിന്റെ സവാബനം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയും അവരുടെ മക്കളുടെയും എല്ലാ വരുമാന മാർഗങ്ങളിലും അല്ലാഹു എല്ലാ ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിനും മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആപത്തും മുസീബത്തും നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്തൊരു നല്ല ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഭാവനകൾ വെച്ചത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരലോകത്തേക്ക് ഏറ്റവും വലിയൊരു സൂക്ഷിപ്പ് സ്വത്തായി അവർ ചെയ്യുന്ന നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ സദഖകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട പുലാക്കൽ അസനാജി, എല്ലാ വർഷവും അദ്ദേഹം ആദ്യം തന്നെ ഏറ്റെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അൽഹംദുലില്ലാഹ്, ഒരു മുത്താലിമിന്റെ മുഴുവൻ ചെലവ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എല്ലാ കൊല്ലവും മുടങ്ങാതെ ചെയ്തൊരു വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, റമദാനിലും അതേപോലെ മറ്റുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരാണ് പ്രിയപ്പെട്ട അസനാജി. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഇനിയും നമ്മുടെ നല്ല കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു അവർ